ഇന്ത്യ ചൈന യുദ്ധം ആസന്നമോ? കോവിഡ് ഭീതി കഴിഞ്ഞപ്പോൾ ചൈന ഇന്ത്യക്കെതിരെ വൻ നീക്കം നടത്തുന്നു. ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യയുടെ തൊട്ടടുത്ത് ശ്രീലങ്കയിലേക്ക് കുതിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ മുന്നറിയിപ്പും ചൈന തള്ളിക്കളഞ്ഞു. ചൈനീസ് ചാരക്കപ്പൽ യുവാൻ വാങ് 5 ശ്രീലങ്കയിലേക്ക് കുതിക്കുമ്പോൾ അപകടത്തിലാകുന്നത് ഇന്ത്യയുടെ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങളുടെ സിഗ്നലുകളും അതിന്റെ സുരക്ഷയുമാണ്. ശ്രീലങ്കയിൽ ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച ഹമ്പൻതോട്ട തുറമുഖത്തേക്കാണ് കപ്പൽ എത്തുക. ഉപഗ്രഹങ്ങളെ അടക്കം നിരീക്ഷിക്കാനും സിഗ്നലുകൾ പിടിച്ചെടുക്കാനും ശേഷിയുള്ള കപ്പൽ ഇന്ധനം നിറയ്ക്കാനെന്ന പേരിലാണ് ഹമ്പൻതോട്ടയിൽ എത്തുക. ഇന്ത്യയുടെ എല്ലാ ഉപഗ്രഹ നീക്കവും ചൈന ചോർത്തുമോ എന്നാണ് ആശങ്ക. അനേകായിരം കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശത്ത് എവിടെയൊക്കെയാണ് ഇന്ത്യൻ ഉപഗ്രഹങ്ങളെന്നും ഇന്ത്യൻ ചാര ഉപഗ്രഹങ്ങൾ ഇതിലേതൊക്കെയാണെന്നും ചൈനയ്ക്ക് മനസ്സിലാക്കാനായാൽ അത് സുരക്ഷാ വീഴ്ചയായിരിക്കും. ബഹിരാകാശത്ത് ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ തകർക്കാൻ തന്നെ ചൈന തുനിഞ്ഞേക്കാം. അങ്ങനെ വന്നാൽ ഇന്ത്യ ലോകത്ത് ഇന്റർനെറ്റ് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ വരും. നമ്മുടെ സൈനിക നീക്കത്തെ ഇത് ബാധിക്കും. എന്നാൽ ഇത്തരമൊരു സാഹചര്യം വന്നാൽ അത് മൂന്നാം ലോക മഹായുദ്ധമായിരിക്കുമെന്ന് ഇന്ത്യൻ യുദ്ധവിദഗ്ധർ വീക്ഷിക്കുന്നു. ആണവായുധമുള്ള കാലത്തോളം ഇന്ത്യയും ചൈനയും പരസ്പരം സുരക്ഷിതരല്ല. ചൈനയെ മുച്ചൂട് നശിപ്പിക്കാൻ മാത്രം ആണവായുധ ശേഖരം ഭാരതത്തിനുണ്ട്. ഇതിനിടെ കപ്പൽ 50-നും 70-നും ഇടയിൽ കിലോമീറ്റർ വേഗതയിലാണ് എത്തുന്നത്. ചൈനീസ് കപ്പൽ യുവാൻ വാങ് 5 കപ്പലിനെ വളഞ്ഞ് ഇന്ത്യൻ ചാര ഉപഗ്രഹങ്ങളും നിരീക്ഷണവും ഉണ്ട്. ഇതേത് സമയത്തും ചൈനയുമായുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ചൈനീസ് ചാരക്കപ്പൽ യുവാൻ വാങ് 5 വന്നാൽ അത് ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാം എന്ന് ഭയന്ന് ശ്രീലങ്ക യാത്ര നീട്ടിവെക്കണമെന്ന് ചൈനയോട് പറഞ്ഞിരുന്നു. തുടർന്ന് ഏതാനും ദിവസം ചൈന കപ്പൽ നിർത്തിയിട്ടു. ഇപ്പോൾ ശ്രീലങ്കയുടെ നിർദ്ദേശം അവഗണിച്ച് ചൈനീസ് ചാരക്കപ്പൽ യുവാൻ വാങ് 5 ശ്രീലങ്കയിലേക്ക് യാത്ര തുടരുകയാണ്. ശ്രീലങ്ക തങ്ങളുടെ തുറമുഖത്ത് അടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ചൈനീസ് ചാരക്കപ്പൽ വരുന്നുവെങ്കിൽ ചൈന രണ്ടും കൽപ്പിച്ചാണ്. അതിനാൽ തന്നെ യുദ്ധത്തിന് തയ്യാറായി തന്നെയാണ് ഭാരതത്തിന്റെ നീക്കവും. ലഡാക്കിൽ ചൈനയെ നേരിടുന്ന ഇന്ത്യയ്ക്ക് ഇപ്പോൾ ശ്രീലങ്കൻ തീരത്തും പ്രതിരോധിക്കേണ്ട അവസ്ഥയാണ്. ചൈനയിൽ നിന്ന് സുരക്ഷിതമെന്ന് കരുതിയ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക സ്റ്റേറ്റുകളെല്ലാം ഇപ്പോൾ ആശങ്കയിലാണ്. കേരളത്തിന്റെ സമീപത്ത് ചൈനീസ് നീക്കം വരുമ്പോൾ മലയാളിയും ഇപ്പോൾ ഭയക്കണം. ബുധനാഴ്ചയാണ് കപ്പലെത്തുകയെന്ന് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 9:30 പുതിയ വിവരം. 7 ദിവസത്തോളം കപ്പൽ തുറമുഖത്തുണ്ടാകും. ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് ചാരക്കപ്പൽ യാത്ര നീട്ടണമെന്ന് ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയം ചൈനീസ് എംബസിയോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ചൈനയുടെ ശാസ്ത്രീയമായ പര്യവേഷണം വിവേകത്തോടെയും ശരിയായ രീതിയിലും മനസ്സിലാക്കി ചൈനയും ശ്രീലങ്കയും തമ്മിലുള്ള സാധാരണ കൈമാറ്റങ്ങളും സഹകരണവും തടസ്സപ്പെടുന്നത് അവസാനിപ്പിക്കാനും ചില കക്ഷികളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് ഇന്ത്യയുടെ പേര് പരാമർശിക്കാതെ ചൈന ഇതിന് മറുപടി നൽകി. ഉപഗ്രഹങ്ങളെ അടക്കം നിരീക്ഷിക്കാനും സിഗ്നലുകൾ പിടിച്ചെടുക്കാനും ശേഷിയുള്ള കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിരീക്ഷണത്തിനാണ് എത്തുന്നതെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. 750 കിലോമീറ്റർ ആകാശപരിധിയിലെ സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ കഴിയും എന്നതിനാൽ കൂടംകുളം, കൽപ്പാക്കം, ശ്രീഹരിക്കോട്ട തുടങ്ങി തെക്കേ ഇന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ചോരുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുമുണ്ട്. കേരളത്തിന്റെ മിക്ക പ്രദേശങ്ങളും കപ്പലിന്റെ ചാരക്കണ്ണിൽ പെടുമെന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.